നമസ്കാരം. ഗോരഖ്പൂരിൽ നിന്നുള്ള ദീർഘകാല പാർലമെന്റ് അംഗമായ യോഗി ആദിത്യനാഥ് ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കൂടിയാണ്. 1998ൽ വെറും 26 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. 12 ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയിരുന്നു അദ്ദേഹം. വികസന മുദ്രാവാക്യങ്ങളിൽ പൊതിഞ്ഞ ഹിന്ദുത്വ അജണ്ടയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും സ്റ്റാർ മൂല്യമുള്ള പ്രചാരകനായിരുന്നു. 2002ൽ യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുത്വ യുവവാഹിനി. നിരവധി കലാപങ്ങളിലും പശു സംരക്ഷണം മറയാക്കി നടത്തിയ ആക്രമണങ്ങളിലും ലവ് ജിഹാദിന്റെ പേരിൽ നടത്തിയ ആക്രമണങ്ങളിലും മുൻനിരയിലുണ്ടായിരുന്ന സംഘമാണ് ഹിന്ദുത്വ യുവവാഹിനി. എച്ച് എൻ ബി ഗർവാൾ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജയ് സിംഗ് ബിഷ്ട് എന്നായിരുന്നു. രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയെന്ന് മാധ്യമങ്ങൾ കരുതുന്ന രാജ്യത്തെ ശക്തരായ മുഖ്യമന്ത്രിമാരിലൊരാളാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്ത എഴുത്തുകാരൻ ശന്തനു ഗുപ്ത എഴുതിയ കുറിപ്പുകളാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടുന്നത്. തികച്ചും സാധാരണക്കാരിയായി ഇന്നും വയലിൽ പണിയെടുക്കുന്ന അമ്മ സാവിത്രി ദേവിയും സഹോദരന്റെ പേര് ഒരിടത്തും അനാവശ്യമായി വലിച്ചഴിക്കാത്ത സഹോദരങ്ങളും പല മുഖ്യമന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാതൃകയാണ്. സാവിത്രി ദേവി കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു സാധു ഗ്രാമീണ സ്ത്രീ, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരാൾ. ഉത്തരാഖണ്ഡിലെ പൗരി ഗൗർവാൾ ഗ്രാമമായ പഞ്ചൂരിലാണ് താമസം. 85-ാം വയസ്സിലും ദിവസവും 4 മണിക്ക് ഉണരും. തുടർന്ന് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വയലിലേക്ക്. ജീവിതകാലം മുഴുവൻ വീട്ടമ്മയായി ചെലവഴിച്ച സാവിത്രി ദേവി ആനന്ദ് സിംഗ് ബിഷ്ട് ദമ്പതികൾക്ക് 3 പെൺമക്കളും 4 ആൺമക്കളും ഉൾപ്പെടെ 7 മക്കളാണുള്ളത്. അതിലൊരാൾ യോഗി ആദിത്യനാഥ്. 2021ൽ ഭർത്താവ് ആനന്ദ് സിംഗ് ബിഷ്ട് അന്തരിച്ചു. പിന്നീട് മക്കളെ നോക്കാൻ വേണ്ടി തൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് ജോലിക്കിറങ്ങി. 1993 നവംബറിൽ യോഗി ആദിത്യനാഥ് ചെറുപ്പത്തിൽ ഗോരഖ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യം കരുതിയത് അദ്ദേഹത്തിന് ഏതോ സർക്കാർ ഓഫീസിൽ ജോലി കിട്ടിയെന്നാണ്. എന്നാൽ അദ്ദേഹം ഗോരഖ്പൂരിൽ പൂജാരിയായാണ് പോകാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞതോടെ അവർ പൊട്ടിക്കരഞ്ഞു. എഴുത്തുകാരൻ യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറയൂ എന്ന ചോദ്യത്തിന് എന്താണ് താൻ പറയേണ്ടത്, തൻ്റെ മകനെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ എന്നാണ് ആ അമ്മയുടെ മറുചോദ്യം. ദമ്പതികൾ എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്നു. എന്നാൽ പിന്നീടെല്ലാം സ്വയം ചെയ്ത് തീർക്കേണ്ടി വന്നു സാവിത്രി ദേവിക്ക്. ശാന്തനു ഗുപ്തയോട് സംസാരിക്കുന്നതിനിടെയാണ് സാവിത്രി ദേവി തൻ്റെ കുടുംബത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. യോഗി ആദിത്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാർത്ഥ ലാഭം നേടാൻ അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. സാവിത്രി ദേവി നിലവിൽ 2 ആൺമക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. പുഷ്പ, കൗശല്യ, ശശി എന്നീ 3 പെൺമക്കളും മനേന്ദ്ര, അജയ് അതായത് യോഗി, ശൈലേന്ദ്ര, മഹേന്ദ്ര എന്നീ 4 ആൺമക്കളുമാണ് സാവിത്രി ദേവിക്കുള്ളത്. ഗോരഖ്പൂർ മഠത്തിലെ മഹന്ത് വൈദ്യനാഥിൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് യോഗി ആദിത്യനാഥ് 21-ാം വയസ്സിൽ കുടുംബം ഉപേക്ഷിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അജയൻ്റെ സന്യാസത്തെക്കുറിച്ചുള്ള വാർത്ത മാതാപിതാക്കൾ അറിഞ്ഞത്. അജയ് പഞ്ചൂരിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് ജോലി തേടിപ്പോയതെന്നാണ് അതുവരെ കുടുംബം കരുതിയിരുന്നത്. ജീവിതത്തിൽ കരുത്താകുമെന്ന് കരുതിയ തൻ്റെ ആൺകുട്ടികളൊരാൾ പെട്ടെന്ന് തന്നിൽ നിന്ന് അകന്നു പോകുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നതായിരുന്നില്ല. വാർത്ത അറിഞ്ഞ് ഞെട്ടിയ സാവിത്രി ദേവി ഉടൻ ഗോരഖ്പൂരിലേക്ക് പോകണമെന്ന് ഭർത്താവ് ആനന്ദ് സിംഗിനോട് ആവശ്യപ്പെട്ടു. അവിടെ എത്തിയ സാവിത്രി ദേവിയും ആനന്ദ് സിംഗ് ബിഷ്ടും അവരുടെ മകൻ അജയ്യെ കണ്ടത് സന്യാസി വേഷത്തിലാണ്. യുവാവായ അജയ് മഹന്ത് വൈദ്യനാഥിൻ്റെ യോഗ്യനായ പിൻഗാമിയായി ഇതിനകം തന്നെ അവരോധിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ മകൻ ഭൗതിക മോഹങ്ങൾ ഉപേക്ഷിക്കുന്നത് കണ്ട് അവർ വിഷമിച്ച് ഇരുവരെയും മഹന്ത് വൈദ്യനാഥ് തന്നെ സമാധാനിപ്പിച്ചു. 2 മാസത്തിന് ശേഷം യോഗി ആദിത്യനാഥ് സന്യാസിയായി തൻ്റെ അമ്മയിൽ നിന്ന് തന്നെ ഭിക്ഷ വാങ്ങാൻ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് യോഗി ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി വന്നപ്പോഴും അഭിമാനത്താൽ നിറയുകയാണ് സാവിത്രി ദേവിയുടെ കണ്ണുകൾ. മുൻപ് ഇടത് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന യോഗി എങ്ങനെ സന്യാസത്തിലേക്ക് എത്തിയെന്നാണ് കുടുംബം പോലും ആശ്ചര്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.